ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയുടെ ഇന്നത്തെ ക്ലാസ്സിൽ 1 തെസ്സലോനിക്കാ ലേഖനം 2 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പാസ്റ്റർ, ഒരു ഇടയൻ എന്നുള്ള നിലയിൽ 3 ദൗത്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണാൻ ഇടയായത്. ഒരു വിശ്വസ്തനായ ഗ്രഹവിചാരകൻ, സ്നേഹമുള്ള അമ്മ, കരുതലുള്ള പിതാവ്, ഈ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ തരത്തിൽ തെസ്സലോനിക്കാ സഭയെ വളർത്തുന്നതിനായിട്ട് അപ്പോസ്തലൻ പരിശ്രമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ സഭ പക്വതയിലേക്ക് വളരാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വളർച്ചയുടെ വേദന എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നത്. ഗ്രോയിങ് പെയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ശിശു വളർന്നു വരുമ്പോൾ അതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് നടക്കാൻ വിഷമം, ഉരുണ്ടു വീണെന്നിരിക്കും, ആഹാരം കഴിക്കാൻ വിഷമം, കുഞ്ഞുങ്ങൾക്കും വേദനയുണ്ടാകുന്നുണ്ട്, നോക്കുന്നവർക്കും വേദനയുണ്ടാകുന്നുണ്ട്. സംഘട്ടനം ആ തരത്തിൽ കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഗ്രോയിങ് പെയിൻ എന്ന് പറയുന്നത്. ദർ ഇസ് എ പെയിൻ ഇൻവോൾവ്ഡ് ഇൻ ഗ്രോത്ത്. ഈ പ്രസവ വേദന പോലെ തന്നെ, ഇതിനു മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വളർച്ചയ്ക്കും അതിൻ്റേതായ ഒരു പെയിനുണ്ട്, ഒരു വേദന ഉണ്ട്. അപ്പോൾ ആ വളർച്ചയിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള വേദനകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗമൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ തെസ്സലോനിക്കയിൽ സഭയുണ്ടായതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം പെർസിക്യൂഷൻ, പീഡനം എന്നുള്ള കാര്യമാണ്. സഫറിങ്, അതായത് ഈ സഭ ഉണ്ടായ കാലം മുതൽ തന്നെ എന്തുണ്ടായിരുന്നു? പീഡനങ്ങളുണ്ടായിരുന്നു. കാരണം പൗലോസ് അവിടെ വന്ന് 2-3 ആഴ്ച പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് ആളുകൾ വന്നു, അവരെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു, അവർ ബെരോവയിലേക്ക് പോകേണ്ടി വന്നു. ബെരോവയിൽ ചെന്നിട്ട് അവിടെയും ഈ പീഡിപ്പിക്കുന്ന ആളുകൾ പിന്തുടർന്നു. അതിനേക്കാൾ കൂടുതൽ പീഡനം തെസ്സലോനിക്കയിൽ അവശേഷിച്ച വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതായിട്ട് വന്നു കാണും. അപ്പോൾ ഞാൻ ആ പെയിൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഈ വിശ്വാസികൾ വളർന്നു വന്നത് കഷ്ടതയുടെ നടുവിലാണ്, പീഡനത്തിൻ്റെ നടുവിലാണ്, പെർസിക്യൂഷൻ ആൻഡ് സഫറിങ് അതിൻ്റെ നടുവിലാണ്. അപ്പോൾ ഈ കഷ്ടതയും പ്രയാസവും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ആര് വന്നാലും, ഏത് കാലഘട്ടത്തിൽ ആര് വന്നാലും എന്തുണ്ടാവും? പീഡനമുണ്ടാവും, കഷ്ടതയുണ്ടാവും. കഷ്ടതയില്ല, കഷ്ടത ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു സുവിശേഷം ഇല്ല. കാരണം വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് ദൈവത്തിന് വേണ്ടി ഒരു വേർപെട്ട നിലപാടെടുക്കുന്ന വിശ്വാസിക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? കഷ്ടതയുണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, നിന്ദയുണ്ടാകും, പരിഹാസം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വിശ്വാസം എളുപ്പമല്ല, വിശ്വാസം എളുപ്പമല്ലാതായി വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനുള്ള പിശാചിൻ്റെ തന്ത്രമാണ് നമ്മളെ കഷ്ടതയിലാക്കുക, നമ്മളെ പീഡിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ വളർത്തണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹം, വളർത്തരുതെന്ന് ആർക്കാഗ്രഹം? പിശാചനാഗ്രഹം. അപ്പോൾ പിശാച് നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതിനും നമ്മളെ പിന്നോട്ടടിപ്പിക്കുന്നതിനും വിശ്വാസത്തിൽ നമ്മൾ വിട്ടുപോകുന്നതിനുമായിട്ട് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പൗലോസ് പോലും പറയുന്നുണ്ട്. എനിക്ക് 1-2 വട്ടം ഈ ലേഖനം തന്നെ പഠിക്കുമ്പോൾ നമുക്കത് വായിക്കാം, നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു, സാത്താൻ ഞങ്ങളെ തടുത്തു. ഞാൻ വാക്യം പറയാം, വായിപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പിശാച് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും പീഡനങ്ങളും കഷ്ടതകളും പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടും. അങ്ങനെ ഇടുമ്പോൾ വിശ്വാസം അതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തീരെ എളുപ്പമുള്ളൊരു കാര്യം അല്ല. നമുക്ക് ഈ വായിച്ച് പഠിക്കാൻ പോകുന്ന ഭാഗത്ത് നിന്നും ലേഖനത്തിൽ നിന്ന് പൊതുവായിട്ടും പൗലോസ് ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ പദപ്രയോഗങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. 1 അധ്യായത്തിൻ്റെ 6 വാക്യം, 1 അധ്യായത്തിൻ്റെ 6 വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നു. 3 അധ്യായത്തിൻ്റെ 3 വാക്യം, 3 അധ്യായത്തിൻ്റെ 3 വാക്യം, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് കഷ്ടം. കണ്ടോ, എല്ലാ അധ്യായത്തിലും നമ്മൾ ഇതാ കാണുന്നത്, ബഹുകഷ്ടം അനുഭവിക്കേണ്ടി വന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വാസത്തിൽ നിന്നു എന്നാണ് വിഷയം. അതുപോലെ തന്നെ 3 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറയാണ്, കഷ്ടം അനുഭവിക്കുവാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിയോഗം, നമ്മുടെ നിയമനം എന്തിനു വേണ്ടിയാണ്?
കഷ്ടം. അപ്പോഴാണ് ആളുകൾ പറയുന്നത് അയ്യോ കഷ്ടമേ ഇല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ കഷ്ടതേ ഇല്ലെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. രണ്ടാം അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ, 2:14 നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, യഹൂദ്യയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരിയായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് സഫേർഡ് എന്നാണ് കേട്ടോ, അനുഭവിച്ചത്. ഞാൻ ചില പദങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ്. 15 രണ്ടാം അധ്യായത്തിൻ്റെ 15 വാക്യം വായിക്കുമ്പോൾ, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. അപ്പൊ ചില പദങ്ങൾ ശ്രദ്ധിക്കുക, ഓടിച്ചു കളഞ്ഞവർ, വിരോധികൾ, കൊന്നവർ, ഇല്ലേ, കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ വളരെ സുഖകരമായ അവസ്ഥയൊന്നുമല്ല. ചിലപ്പം വിശ്വാസത്തിലേക്ക് വന്നവരെ കൊന്നുകളയും, ചിലപ്പം വിരോധിക്കും, ചിലപ്പം ഓടിച്ചു കളയും, ഇല്ലേ, പലതും അനുഭവിക്കേണ്ടതായിട്ട് വരും. 2:18 ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം അവിടെ വരുന്നത്. 2:18 അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പൊ ഈ പദങ്ങളൊക്കെ നോക്കുക, ബഹുകഷ്ടം, കഷ്ടം അനുഭവിച്ചു, അനുഭവിച്ചത് കൊന്നു, വിരോധിച്ചു, ഓടിച്ചു കളഞ്ഞു, തടുത്തു. തടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ട്രാവൽ ബ്ലോക്ക്ഡ്, യാത്ര തടസ്സപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ നടുവിലാണ് അപ്പോസ്തലനും ഈ സഭയും വിശ്വാസത്തിൽ വളർന്നതെന്നുള്ള കാര്യം ഓർക്കണം. അവരിതിൻ്റെ നടുവിൽ സന്തോഷിക്കുക ചെയ്തത്, അല്ലാതെ കഷ്ടതയാണല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് 1:6 വാക്യം നമ്മൾ മുഴുവൻ വായിച്ചില്ലായിരുന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതിലേക്കാണ് ഇനി നമ്മൾ 13 വാക്യം, നമ്മൾ ഇന്ന് 13 വാക്യം മുതൽ 2 പഠിക്കാൻ പോകുന്നത്. അവിടെയും അതിലേക്കാണ് വരുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. അപ്പോൾ അവർ ഒരു സൈഡിൽ കഷ്ടത അനുഭവിച്ചു, ബട്ട് ദ എക്സ്പീരിയൻസ്ഡ് ഗ്രേറ്റ് ജോയ് ഓൺ ദി അതർ ഹാൻഡ്. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അവർ വലിയ സന്തോഷമാണ് അനുഭവിച്ചത്. ഇനി അപ്പോസ്തലൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും ബഹുകഷ്ടത്തിലായിരുന്നു. പക്ഷേ 2 അവസാനത്തെ വാക്യങ്ങൾ 19-20 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ സന്തോഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 19-20 ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ, ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ സന്തോഷം, പ്രശംസാ കിരീടമോ, ഞങ്ങളുടെ പ്രശംസാ കിരീടം ആരാകുന്നു? നിങ്ങളുമല്ലയോ? നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ച് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നത് എനിക്ക് സന്തോഷമാണ്, അല്ലേ? അത് ഞങ്ങളുടെ ആശയാണ്, അത് ഞങ്ങളുടെ പ്രശംസ കിരീടമാണ് എന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹവും സന്തുഷ്ടനാണ്. കഷ്ടതയുണ്ടായി, ഈ കഷ്ടതയുണ്ടായിട്ട് ഓടിപ്പോയ പൗലോസും കഷ്ടതയുടെ നടുവിൽ തുടരേണ്ടി വന്ന സഭാവിശ്വാസികളും ഒരുപോലെ കഷ്ടതയുടെ നടുവിൽ സന്തോഷത്തോടെ വിശ്വാസത്തിൽ വളർന്നു വരികയും പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പക്ഷേ ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ, ഒരു വാചകത്തിൻ്റെ നിവൃത്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പലരും കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഴപ്പമുണ്ടാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16 അവസാനത്തെ വാക്യത്തിൽ, 33 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾക്ക് യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കണ്ടോ, ലോകത്തിൽ കഷ്ടമില്ലെന്നല്ല പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. അതായത് ഇതിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ഈ ലേഖനത്തിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന 2:13-20 വാക്യങ്ങളിൽ ഈ കാര്യമാണ് കൊണ്ടുവരുന്നത്. ലോകത്തിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. അതായത് കഷ്ടമില്ല എന്നല്ല. കഷ്ടമില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങൾ വേണ്ടതുപോലെ കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ജയിച്ചെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ നിന്നാൽ ജയിക്കാൻ കഴിയും. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക്, വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ജയിക്കുന്നവന് എന്ന പ്രയോഗമാണ് ആവർത്തിച്ച് കാണുന്നത്. ഞാനും ജയിച്ചു, നിങ്ങളും ജയിച്ചു വന്നാൽ ഞാൻ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളെ എൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുത്താം. അപ്പം അതുകൊണ്ട് ജയിക്കുക, കഷ്ടതയുടെ നടുവിൽ ജയാളികളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഗ്രോയിങ് പെയിൻസ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വളർച്ചയുടെ വേദന എന്ന് പറയുന്നത് കഷ്ടതയുണ്ട്. ഒരു കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാലും അതിന് പാലിൽ നിന്ന് കട്ടിയായ ആഹാരത്തിലേക്ക് പോകുമ്പം ഒരു പെയിനുണ്ട്. പക്ഷെ അത് താല്പര്യമില്ലാത്തത് കാരണം പാല് തന്നെ കുടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്.
അതനുസരിച്ച് അവരുടെ ശരീരത്തിൽ വളർച്ചാ വ്യത്യാസം ഉണ്ടാകും. നടന്നാൽ ഉരുണ്ട് വീഴുമോ എന്ന് പേടിച്ച് കട്ടിലെ തന്നെ ഇരുത്തുന്ന അമ്മമാരും പറയും, ഇവനെ ഇന്ന് വരെ ഞാൻ നടത്തിയിട്ടില്ലെന്ന് പറയും. പക്ഷേ അങ്ങനെ നടക്കാതെ കട്ടിലെ ഇരിക്കാൻ വേണ്ടിയാണോ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്? ഒരിക്കലും അല്ല. അവൻ വീഴണം, കാല് പൊട്ടണം, എന്നിട്ട് നടക്കാൻ പഠിക്കണം. ഗ്രോയിങ് പെയിൻസ്. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ലാതെ കരയുന്ന, ഇപ്പോൾ ഈ കൊറോണ കാലത്തെല്ലാം ഓൺലൈനിലായതുകൊണ്ട് പോകണ്ടായിരിക്കും അല്ലേ, പക്ഷേ പോകേണ്ടി വരുമ്പോൾ ആരെ കരഞ്ഞ് നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? പക്ഷേ നിർബന്ധമായിട്ട് അവരെ സ്കൂളിലാക്കിയിട്ട് വരുന്നു. ഇറ്റ്സ് എ പെയിൻ. ആ പെയിനിൽ നിന്നാണ് ആ കുട്ടി വളരുന്നത്. അതൊക്കെ പീഡനം. അവനെ സംബന്ധിച്ച് ആഹാരം പീഡനമാണ് അല്ലേ, നടക്കാൻ പോകുന്നത് പീഡനമാണ്, സ്കൂളിൽ പോ, ഇങ്ങനെ ഓരോ സ്റ്റേജിലും. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ശിശുവിനും ഇതുപോലത്തെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതിനിടയ്ക്ക് ഈ കഷ്ടതയുടെ നടുവിൽ കർത്താവും കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ കൂടെ ഉള്ളതുകൊണ്ട്, അവരുടെ കൂടെ ഇതിനെയെല്ലാം അഭിമുഖീകരിച്ച് ജയത്തിലേക്ക് മുന്നേറുന്നത് പോലെ സഭയുടെ ഒരു വലിയ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, കൊണ്ടുവന്നിട്ട് അവരെ ദൈവനാമ മഹത്വത്തിനായിട്ട് വളർത്തി എടുക്കുക. ഇങ്ങനെ വളർത്തിയെടുക്കുന്നൊരു ശുശ്രൂഷയാണ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഇൻറ്റൻസിറ്റി ഓഫ് പെർസിക്യൂഷൻ, അതായത് ഈ പീഡനത്തിൻ്റെ തീക്ഷ്ണത, തീവ്രത എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുകയല്ല, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയല്ല. അതും കൂടെ ഗ്രഹിക്കണം. തെസലോനിക്കയിൽ ഉണ്ടായതുപോലെ ആയിരിക്കുകയല്ല ഗലാത്തിയയിൽ, ഗലാത്തിയയിൽ ഉണ്ടായതുപോലെ ആയിരിക്കുകയല്ല കൊരിന്തിൽ. അല്ലെങ്കിൽ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ ആലുവയിലെ പോലെ ആയിരിക്കില്ല എറണാകുളത്ത്, എറണാകുളത്തെ പോലെ ആയിരിക്കണമെന്നില്ല ഛത്തീസ്ഗഡിൽ, ഛത്തീസ്ഗഡിലെ പോലെ ആയിരിക്കണമെന്നില്ല രാജസ്ഥാനിൽ അല്ലേ, അതുപോലെ ആയിരിക്കണമെന്നില്ല ചൈനയിൽ. അപ്പോൾ നമ്മളേത് രാജ്യത്ത് ജനിച്ച ആളാണോ, ഏത് സമയത്ത് ജീവിക്കുന്ന ആളാണോ, അതനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം. സമയത്തിനും കാലത്തിനും സ്ഥലത്തിനും ഒക്കെ അനുസരിച്ച് പീഡനത്തിനും എതിർപ്പുകൾക്കും നിന്ദയ്ക്കും പരിഹാസത്തിനുമൊക്കെ എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അല്ല, അവിടെ അവർക്ക് വന്നില്ലല്ലോ, എനിക്ക് വന്നല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഈ ഒരു ചോദ്യം പലപ്പോഴും കഷ്ടതയിലിരിക്കുന്ന ആളുകൾ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ആൾക്കിങ്ങനെ സംഭവിച്ചില്ല. അത് ദൈവത്തിൻ്റെ കാര്യത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തികൾക്കും സ്ഥലത്തിനും സമയത്തിനും ഒക്കെ അനുസരിച്ച് ഈ കാര്യത്തിന് എന്തുണ്ട്, മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിൽ അനുഭവിച്ച കാര്യങ്ങളല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ത്യയിലുള്ളവരുടെ പ്രശ്നമല്ല ചൈനക്കാരുടെ പ്രശ്നം, ചൈനയുടെ പ്രശ്നമല്ല ഫ്രാൻസിലുള്ള, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാലത്തിനും സ്ഥലത്തിനും സമയത്തിനും അനുസരിച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിമോത്തിയോസിനെ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 2 തിമോത്തി 3:12 വായിക്കുമ്പോൾ, 2 തിമോത്തി 3:12 പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രാൻസിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെന്നാ വാക്യം പറയുന്നത്? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ, ആത്മീയമായിട്ട് വളരുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാകും എന്നാ പറഞ്ഞത്? ഉപദ്രവം, പീഡനം, എതിർപ്പുകൾ, പരിഹാസം, നിന്ന, പെർസിക്യൂഷൻ ആൻഡ് സഫറിങ്, അഫ്ലിക്ഷൻ, ഇത് ഉണ്ടാകും. കർത്താവും പറഞ്ഞു, പൗലോസും പറഞ്ഞു, അല്ലെങ്കിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ട്? ഉപദ്രവം ഉണ്ട്. ഉപദ്രവം അതിൻ്റെ ഇൻറ്റൻസിറ്റിക്കും അതിൻ്റെ രീതിക്കുമൊക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാഠിന്യത്തിനും അതിൻ്റെ വൈവിധ്യത്തിനുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ നടുവിൽ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വളരാനാണെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ആരും ഒന്നും നമ്മളെ എതിർക്കാനും പറയാനും ഇല്ല എങ്കിൽ നമുക്ക് ഏത് വിശ്വാസത്തിലും വളരാൻ എളുപ്പമാണ്. എന്നാൽ ഇതുപോലത്തെ എതിർപ്പുകളും നിന്നകളും പീഡനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൽ വളരാൻ അല്പം ബുദ്ധിമുട്ട്. പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുന്നതിനായിട്ട് ഡിവൈൻ റിസോഴ്സസ് ആർ അവൈലബിൾ. ദൈവികമായിട്ടുള്ള ശക്തി, ദൈവമായിട്ടുള്ള കൃപ, പീഡനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി ഉണ്ട്. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം, പീഡനമുണ്ട്. പക്ഷെ നമ്മളെ പീഡനത്തിൽ തകർന്നു പോകാനായിട്ട് കൈവിട്ട് കളഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. കർത്താവ് പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ. ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കൂരരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നുവല്ലോ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു. അപ്പം നമ്മളെ കർത്താവ് ഒരിക്കലും കൈവിട്ട് കളയുന്നില്ല. ആവർത്തിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്,
ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിൽ കടന്നു പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവൻ എൻ്റെ കൂടെ ഇരിക്കുന്നു, അവൻ എന്നെ സഹായിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, ഇടപെടുന്നു. അതാണ് അങ്ങനെയാണെങ്കിൽ ഡിവൈൻ ഗ്രേസസ്, ദൈവകൃപ. പക്ഷേ നമ്മൾ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നോക്കിയിട്ട് കർത്താവിനെ കാണുന്നില്ലെന്നാണ് പറയുന്നത് അല്ലേ. കർത്താവിനെ നോക്കിയിട്ട് എന്നെ ഈ കാണാനുള്ളത് എന്താണ്, ഈ ഡിവൈൻ റിസോഴ്സസ് എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകേണ്ടി വരും, പോകേണ്ടി വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 13-ാം വാക്യത്തിൽ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. നിങ്ങൾ യേശുവിനെ ഒന്നും കാണുന്നില്ലായിരിക്കാം, ബട്ട് യു ഹാവ് ദ വേർഡ് ഓഫ് ഗോഡ്. എവിടെ ആ വേർഡ് ഓഫ് ഗോഡ് എവിടെ ഉണ്ടായിരിക്കണം? വിത്തിൻ അസ്. അതുകൊണ്ടാണ് ഇത് ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ സകല ജ്ഞാനത്തോടുകൂടെ വസിക്കണമെന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വചനം ആവഹിക്കാനായിട്ട് സാധിക്കും. പീഡനത്തിൻ്റെയും കഷ്ടതയുടെയൊക്കെ നടുവിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം നിറഞ്ഞ് നിൽക്കുന്നു. രണ്ടാമതായിട്ട് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഗോഡ്സ് പീപ്പിൾ ആർ അറൗണ്ട് അസ്. നോട്ട് ദ വേർഡ് ഓഫ് ഗോഡ് വിത്തിൻ അസ്, ഗോഡ്സ് പീപ്പിൾ അറൗണ്ട് അസ്, ദൈവജനം. ഈ കഷ്ടത നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കും കഷ്ടതയുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കഷ്ടത എനിക്ക് മാത്രമാണെന്നാണ്. അല്ല, പീപ്പിൾ ഓഫ് ഗോഡ് ആർ അറൗണ്ട് യു. ഇങ്ങനെയുള്ള ഈ വക കഷ്ടപ്പാടുകൾ മറ്റനേകർക്ക്, നമുക്ക് വേണമെങ്കിൽ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് വായിച്ചാൽ എളുപ്പമുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, 1 പത്രോസ് 5:9 വായിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കിക്കാട്ടെ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു. സഹോദരവർഗത്തിനെല്ലാം കഷ്ടപ്പാടുകളുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല. അതുകൊണ്ട് ഗോഡ്സ് പീപ്പിൾ അറൗണ്ട് യു, ഗോഡ്സ് വേർഡ് വിത്തിൻ യു, ഗോഡ്സ് പീപ്പിൾ അറൗണ്ട് യു. നമുക്ക് ആ വാക്യങ്ങൾ പരിശോധിക്കുമ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആൻഡ് തേർഡ്ലി, ഗോഡ്സ് ഗ്ലോറി ബിഫോർ അസ്. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ കഷ്ടതയിൽ കൂടി കടന്നു പോയാൽ അതിന് അങ്ങേപ്പുറത്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കിങ്ഡം ആൻഡ് ഗ്ലോറി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവം. അതുകൊണ്ടാണല്ലോ യോഗ്യമായിട്ട് നടക്കാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടതയിൽ കൂടി കടന്ന് അങ്ങേപ്പുറത്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മഹത്വവും തേജസ്സും. അപ്പോൾ ഈ ഭാഗത്തെ 3 നമ്മൾ തിരിക്കുന്നു കേട്ടോ. 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണമെന്നും, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവജനം നമ്മുടെ ചുറ്റുമുണ്ട്, സമാനമായിട്ടുള്ള കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ജനം നമ്മുടെ ചുറ്റുമുണ്ട് എന്നും, 3 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവമഹത്വമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നും. പിടികിട്ടിയല്ലോ. സോ ഗോഡ്സ് വേർഡ് വിത്തിൻ യു, ഗോഡ്സ് പീപ്പിൾ അറൗണ്ട് യു, ആൻഡ് ഗോഡ്സ് ഗ്ലോറി ബിഫോർ യു. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത്. നമുക്കത് ഓരോന്നോരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. 1-ാമത്തെ 13-ാമത്തെ വാക്യം ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വാക്യത്തിലാണ് ഗോഡ്സ് വേർഡ് വിത്തിൻ അസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്യം മുഴുവനായിട്ടൊന്ന് വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യവും പലപ്പോഴും ഉദ്ധരിച്ച് കേട്ടിട്ടുള്ളതുമായ ഒരു വാക്യവുമായിരിക്കും ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. അപ്പോൾ നിങ്ങൾ വചനം കൈക്കൊണ്ടു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇറ്റ് ഈസ് വിതിൻ യു, ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നാണ്. നമ്മൾ ഈ ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദി ചർച്ച് വാസ് ഫൗണ്ടഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് തന്നെ, അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തന്നെ എന്തിലാണ്? ദൈവവചനത്തിലാണ്. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ വായിച്ചിരുന്നു, വീണ്ടും വായിക്കാം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെയാണ് ഈ സഭ സ്ഥാപിച്ചിക്കപ്പെട്ടത്. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? വചനം. യു റിസീവ്ഡ് ദ വേർഡ്, യു ആക്സെപ്റ്റഡ് ദ വേർഡ്. ദൈവവചനം കൈക്കൊണ്ടു, ദൈവവചനം സ്വീകരിച്ചു. അപ്പോൾ ഈ സുവിശേഷ സത്യവചനം സ്വീകരിച്ചപ്പോഴാണ് ഒരു സഭ നിലവിൽ വന്നത്. അതുകൊണ്ട് വചനം എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പരിശോധിക്കുന്നത്.
ദ വേർഡ് ബ്രിങ്സ് എ സാൽവേഷൻ, വചനമാണ് നമുക്ക് രക്ഷ നൽകുന്നത് അല്ലേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നും പറഞ്ഞ് ഇന്നത്തെ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, വചനത്തിൻ്റെ മേൽ ആത്മാവ് വ്യാപരിക്കുമ്പോഴാണ് രക്ഷയുണ്ടാകുന്നത്. രണ്ടാമത്, ഇറ്റ് എനേബിൾസ് അസ് ടു ലിവ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ ശാക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആൻഡ് ദ വേർഡ് എനേബിൾസ് അസ് ടു എൻഡ്യുവർ സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുവാൻ നമ്മളെ സജ്ജരാക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന്, നമ്മളെ പുതുതായി ജനിപ്പിക്കുന്നു. രണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ സ്ഥിരപ്പെടുത്തുന്നു. മൂന്ന്, കഷ്ടതയിൽ നമുക്ക് ധൈര്യവും ആശ്വാസവും പകർന്ന് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നു. ഈ തെസലോനിക്കയിലെ വിശുദ്ധന്മാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ദൈവവചനത്തോട് ശരിയായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. പല ആളുകൾക്കും ഇത് ശ്രദ്ധിക്കണം, പല ആളുകൾക്കും ദൈവവചനമില്ലാത്തത് കൊണ്ടല്ല, വചനത്തോട് ശരിയായ ഒരു സമീപനമില്ല, ഒരു മനോഭാവമില്ല എന്നുള്ളത്. ഓ, അത് വളരെ ഗൗരവത്തിലല്ല അവർ പലരും, ഓ ബൈബിൾ അതെന്താ ഇത്ര വായിക്കാൻ പഠിക്കാനിരിക്കുന്നത്, അതെല്ലാം മറ്റു പുസ്തകങ്ങൾ പോലൊരു പുസ്തകമല്ലേ എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് പലരും ബൈബിളിനെ സമീപിക്കുന്നത്. എന്നാൽ ഈ തെസലോനിക്കയിലെ ദൈവജനത്തിൻ്റെ പ്രത്യേകത നമ്മുടെയും പ്രത്യേകത ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർക്കൊരു പ്രത്യേക മനോഭാവമാണ് ഈ വചനത്തോട് ഉണ്ടായത്. അത് അതെന്താണെന്നുള്ളത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്, ദേ അപ്രീഷിയേറ്റഡ് ദ വേർഡ് ഓഫ് ഗോഡ്, അവർ ദൈവവചനത്തെ മൂല്യമുള്ളതായിട്ട് കണ്ടു. ദെൻ ദേ അപ്രോപ്രിയേറ്റഡ് ഇറ്റ്, അതിനെ അവർ കൈക്കൊണ്ടു. ആൻഡ് തേർഡ്ലി, ദേ അപ്ലൈഡ് ഇറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്ന്, ദേ അപ്രീഷിയേറ്റഡ് ഇറ്റ്. രണ്ട്, ദേ അപ്രോപ്രിയേറ്റഡ് ഇറ്റ്. മൂന്ന്, ദേ അപ്ലൈഡ് ഇറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ, അവർ മനുഷ്യരുടെ വചനമായിട്ടല്ല, ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു. ഈ ദൈവവചനം എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങൾ പോലെ, മറ്റാരാണ്ട് എഴുതിയതുപോലത്തെ ഒരു സാധനമല്ല, അതിൻ്റെ മൂല്യം എന്താണ് എന്നവർ തിരിച്ചറിഞ്ഞു. രണ്ടാമത്, അങ്ങനെ മൂല്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് നമുക്കൊരു സാധനത്തിൻ്റെ മൂല്യം അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റ്, അത് എൻ്റേതാകണം, എനിക്ക് കിട്ടണം. അതാണ് ഈ കൈക്കൊണ്ടു എന്ന് പറയുന്നത്. മൂല്യമുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടണം, കൈക്കൊണ്ടു. കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് അപ്ലൈ എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ തീരുമാനിച്ചു. ഈ മൂന്ന് ഘടകങ്ങളാണ്. വചനം നമ്മളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം തിരിച്ചറിയണം, അത് കൈക്കൊള്ളണം, അത് അനുസരണത്തിൽ എത്തിക്കണം. ഇതെങ്ങനെയാണ് തെസലോനിക്കയിലുള്ളവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആ വചനമാണ് അവരെ കഷ്ടത സഹിക്കുവാനും ക്രിസ്തുവിൽ വളരുവാനും ഒക്കെ സജ്ജരാക്കിയത്. അതിൽ ഒന്നാമത്തേത്, ദേ അപ്രീഷിയേറ്റഡ് ദ വേർഡ് എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകൂടെ 13-ാം വാക്യം വായിച്ചാൽ അത് പിടികിട്ടും. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല. ശ്രദ്ധിക്കണം, ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നത് നിങ്ങൾ ക്ഷമിക്കണം. അതായത്, വചനം നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം, നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെങ്ങനെ എടുത്തു? സാക്ഷാ, ഒരു ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് പ്രസംഗിക്കുന്നു എന്നാണോ ചിന്തിച്ചത്? അല്ല, മനുഷ്യരുടെ വചനമായിട്ടല്ല, ഒരു മനുഷ്യൻ വന്ന് പ്രസംഗിച്ചു എന്നല്ല കണ്ടത്. സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ അത് അതൊരു അതിനകത്ത് ഭയങ്കര ഗൗരവമായൊരു കാര്യമുള്ളത്, ഈ മനുഷ്യരുടെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നതെന്ന് പോലെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കുന്നതെല്ലാം മനുഷ്യരുടെ വചനമല്ല, പിന്നെന്താണ്? ദൈവവചനം തന്നെയാണ്. അത് സാക്ഷാൽ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്. അത് റിയലി ഇറ്റ് വാസ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യു ഡിഡ് ഇറ്റ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തതും അതേ തരത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഇംഗ്ലീഷ് പദം അപ്രീഷിയേറ്റഡ് ദ വേർഡ് എന്നാണ്. ഈ അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അഭിനന്ദിച്ചു എന്നാണ് കരുതാറ്. അഭിനന്ദിച്ചു എന്നല്ല, നിങ്ങളൊരു ഡിക്ഷണറിയോ വല്ലതും എടുത്തിട്ട് ഈ അപ്രീഷിയേറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം, എല്ലാവരുടെയും മൊബൈലിൽ ഡിക്ഷണറി ഉണ്ടല്ലോ, ദയവായിട്ട് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വിവേചിച്ചറിഞ്ഞു, അതിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി, ഗുണഗ്രഹണം, അതായത് അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഗ്രഹിച്ചു എന്ന അപ്രീഷിയേറ്റ്. എനിക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ചോദിച്ചാൽ ഉടനെ അഭിനന്ദിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ ആളുകൾ ധരിക്കുന്നത്. അഭിനന്ദിച്ച് വിടുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ഇതിനകത്ത് എന്താണ് മൂല്യം, ഇതിനകത്ത് എന്താണ് ഗുണം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇതൊരു മനുഷ്യൻ്റെ ആശയങ്ങളല്ല, ഇത് സാക്ഷാൽ ദൈവവചനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം, അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് തെസലോനിക്കക്കാർക്ക് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒന്നാമത് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദ ബൈബിൾ, വേദപുസ്തകം, ദൈവവചനമെന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. കുറേ മനുഷ്യ വചനങ്ങൾ അല്ല. അതിൻ്റെ മൂല്യം നാം കണ്ടെത്തണം. ഡോണ്ട് ട്രീറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്
Don't treat the Bible like any other book. ഏതെങ്കിലും മറ്റൊരു പുസ്തകത്തെ പോലെ ഒരിക്കലും നിങ്ങൾ ബൈബിളിനെ കാണരുത്, കണക്കാക്കരുത്. അത് ഞാനൊരു ബൈബിൾ ഭക്തനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ട്രേസ് ദി ഒറിജിൻ ഓഫ് ദ ബൈബിൾ. എങ്ങനെയാണ് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായത് എന്ന് പഠിക്കുക. എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ സമയം താല്പര്യമുണ്ടെങ്കിൽ സമയമില്ല. ഈ യൂട്യൂബ് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇൻട്രഡക്ഷൻ ടു ബൈബിൾ എന്ന് പറയുന്ന എൻ്റെ രണ്ട് ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അവിടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതൊന്ന് കേട്ട് നോക്കിയാൽ എങ്ങനെയാണ് ഈ ബൈബിൾ ഉണ്ടായത്, ഒറിജിൻ ഓഫ് ദ ബൈബിൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനത് മുഴുവൻ പ്രസംഗിക്കുന്നില്ല. ഒറിജിൻ ഓഫ് ദ ബൈബിൾ, ദെൻ ക്യാരക്ടർ ഓഫ് ദ ബൈബിൾ, ബൈബിളിൻ്റെ സവിശേഷത, അതിൻ്റെ ഘടന, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ കണ്ടൻറ്റ്, അതിനകത്തുള്ള ഉള്ളടക്കം, അതിൻ്റെ മൂല്യം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ചുമ്മാതെ എല്ലാ പുസ്തകം പോലെ ഇരിക്കുന്ന ഒരു പുസ്തകം എന്ന് അച്ചടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് കണ്ടാൽ പോരാ. യു എക്സാമിൻ ദി ഒറിജിൻ ഓഫ് ദ ബുക്ക്, ദ ക്യാരക്ടർ ഓഫ് ദ ബുക്ക്, ദ കണ്ടൻറ്റ് ഓഫ് ദ ബുക്ക്, ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ബുക്ക്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയല്ല, വില വിളിച്ചപ്പോൾ വളരെ കുറവായിരിക്കും, പലരും സബ്സിഡൈസ് ചെയ്തിരുന്നതുകൊണ്ട്. അതിൻ്റെ മൂല്യം അല്ലേ, വേദപുസ്തകം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം, അത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നൊരു കാര്യം, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ഇതിനകത്ത് വചനം ഉണ്ടെന്നല്ല, ഇത് ദൈവത്തിൻ്റെ വചനം ആണ്. വേദപുസ്തകത്തിന് പകരം പറയാവുന്നൊരു കാര്യമാണ് വേർഡ് ഓഫ് ഗോഡ്. പലപ്പോഴും നമ്മൾ പറയുകയാണ് വചനം പറയുന്നു, വേർഡ് ഓഫ് ഗോഡ് സെയ്സ്. അപ്പോൾ ഇത് ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് അവർ കണ്ടുപിടിച്ചത്. ഇത് സാക്ഷാൽ ദൈവ വചനമാണ്, മനുഷ്യൻ്റെ വചനമല്ല, സാക്ഷാൽ ദൈവവചനം. ഇതെങ്ങനെയാണ് ദൈവവചനമാകുന്നത്? ഇറ്റ് ഈസ് ഇൻസ്പയർഡ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. 2 തിമോത്തി 3:16 നാം വായിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം ആകിയാൽ, ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ഇൻസ്പയർഡ്. എല്ലാ തിരുവെഴുത്തും ദൈവ ശ്വാസീയമാണ്. ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ മെൻ ഓഫ് ഗോഡ്. ഇത് എഴുതിയത് ദൈവ പുരുഷന്മാരാണ്. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ്സ് ദ ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്, ദൈവശ്വാസീയമാണ്, റിട്ടൺ ബൈ ഇൻസ്പയർഡ് പീപ്പിൾ, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച ആളുകളാണ് ഇത് എഴുതിയത്. അതുകൊണ്ട് 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഹോളി, ഇറ്റ് ഈസ് പ്യുവർ, ആൻഡ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ വചനം തികവുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം നിർമ്മലമാണ്, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. 19-ാം സങ്കീർത്തനം 7-9 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, കണ്ടോ, ഇറ്റ്സ് കംപ്ലീറ്റ് പെർഫെക്റ്റ്, തികവുള്ളത്. മറ്റൊരു പുസ്തകം അങ്ങനെ ഇല്ല, തികവുള്ളത്. അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. വിശ്വാസ്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾ എന്നാണ് അതിന്റെ അർത്ഥം, അത് സത്യമാണ്. ഓക്കെ, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, നേരുള്ളവ ട്രൂത്ത് ആണെന്ന് പിന്നെയും വന്നിട്ടുണ്ട്. ഓക്കെ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, യഹോവയുടെ കൽപ്പന നിർമ്മലമായ, നിർമ്മലം, പ്യുവർ, നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ആ, അപ്പം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് തികഞ്ഞതാണ്, നിർമ്മലമാണ്, സത്യസന്ധമാണ്. അതുകൊണ്ടാണ് സത്യവേദ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം എന്ന് ഇതിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നത്. തികവുള്ള ദൈവത്തിൻ്റെ വചനം മനുഷ്യരെ തികഞ്ഞവനാക്കുന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെയാണ് 2 തിമോത്തി 3:16-17 വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. തികഞ്ഞ പുസ്തകമാണ് തികഞ്ഞ മനുഷ്യരെ ഉണ്ടാക്കുന്നത്, വിശുദ്ധ പുസ്തകമാണ് വിശുദ്ധ മനുഷ്യരെ ഉണ്ടാക്കുന്നത്, നിർമ്മല പുസ്തകമാണ് നിർമ്മലന്മാരെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു കഴിവുള്ള, ജീവനുള്ള, ചൈതന്യമുള്ള പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ വേദപുസ്തകം എഴുതിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വാസ് റിട്ടൺ അറ്റ് ഗ്രേറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ്, വളരെ പണം മുടക്കി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വില കൊടുത്ത്. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എഴുതിയ ആളുകൾ, റൈറ്റേഴ്സ്, ഓതേഴ്സ്, അവരെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദേവർ മെൻ ഓഫ് ഗോഡ്, ദൈവ മനുഷ്യരാണ് ഇത് എഴുതിയത്. അവർ ദൈവ മനുഷ്യരാകാനായിട്ട് വലിയ വില അവർ മുടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? വേദപുസ്തകം എഴുതിയ ആളുകളെക്കുറിച്ചൊക്കെ മോശയെക്കുറിച്ച് പരിശോധിക്കുക, നിങ്ങൾ ദാവീദിനെക്കുറിച്ച് പരിശോധിക്കുക, യെശയ്യാവിനെക്കുറിച്ച് പരിശോധിക്കുക, അവരുടെ ജീവചരിത്രമൊക്കെ ഒന്ന് പഠിക്കുക, അവർ കൊടുത്ത വില എന്താണെന്നുള്ളത് ഗ്രഹിക്കണം. വലിയ വില കൊടുത്തിട്ടാണ് അവർക്ക് ഈ നിലയിൽ കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് സാധിച്ചതെന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആളെ രൂപപ്പെട്ടതനുസരിച്ചാണ് ആളിൽ കൂടി നേരത്തെ പറഞ്ഞല്ലോ പരിശുദ്ധാത്മ നിയോഗമൊക്കെ ഒഴുകി വന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരെ ഭരമേൽപ്പിച്ചു. ആ ഭരമേൽപ്പിച്ചത് നമുക്ക് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ. ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ബൈബിളിൻ്റെ ഓരോ താളിലും യേശുക്രിസ്തു വെളിപ്പെട്ടു വരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബൈബിളിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ യേശുക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൗ ഡു യു ട്രീറ്റ് ദ ബൈബിൾ ഷോസ് ഹൗ ഡു യു ട്രീറ്റ് ഓർ ഹൗ ഡു യു റിഗാർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബൈബിളും യേശുവും തമ്മിൽ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഓ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ളവൻ്റെ തേജസ്സായി കണ്ടു. അപ്പം ഈ ജഡമെടുത്ത ദൈവത്തിൻ്റെ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ജീസസ് ഈസ് ദ ലിവിങ് വേർഡ് ആൻഡ് ബൈബിൾ ഈസ് ദ റിട്ടൺ വേർഡ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് യേശു ക്രിസ്തു, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. മനസ്സിലായോ? ലിവിങ് വേർഡ് ജീസസ് ആൻഡ് റിട്ടൺ വേർഡ് ബൈബിൾ. ഇതാണ് ബന്ധം. ഇനി ഇത് രണ്ടും ഒന്നാണെന്നുള്ളതിന് ഞാൻ ചില വാക്യങ്ങൾ നൽകുവാനായിട്ട് പോവുകയാണ്. എനിക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ഈ ബൈബിളും യേശുവും ഒരേ ദൗത്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കുന്ന വചനം യേശുവും എഴുതപ്പെട്ട വചനം വേദപുസ്തകവും ആണെങ്കിൽ ഈ രണ്ടും അപ്പമാണ്, ബ്രെഡാണ്. നമ്മുടെ ജീവൻ, ശരീരത്തിന് ജീവൻ നൽകുന്നത് അപ്പമാണല്ലോ, അല്ലേ? ശരീരത്തിന് ജീവൻ നൽകുന്നത് അപ്പമാണ്. അതുകൊണ്ടാണ് യേശു പിശാചിനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെങ്ങനെ ദൈവത്തിന്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ബൈബിളിലുള്ള വചനങ്ങൾ എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു തന്നെ പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. സോ ദ വേർഡ് ഈസ് ബ്രെഡ് ആൻഡ് ജീസസ് ഈസ് ബ്രെഡ്. യേശുവും അപ്പമാണ്, ദൈവവചനവും അപ്പമാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം വെളിച്ചമാണ്, കർത്താവായ യേശു ക്രിസ്തുവും വെളിച്ചമാണ്. നമ്മൾ 119-ാം സങ്കീർത്തനത്തിലാണ് വായിക്കുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. സോ ബോത്ത് ആർ ബ്രെഡ്, ബോത്ത് ആർ ലൈറ്റ് എന്ന് മാത്രമല്ല, ബോത്ത് ആർ ട്രൂത്ത്. യേശുവും ഈ വചനവും സത്യം തന്നെയാണ്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ സത്യം. യോഹന്നാൻ 17:17 പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാകുന്നു. അതിൻ്റെ ആ ബ്യൂട്ടിയാണ് നിങ്ങൾ കാണേണ്ടത്. ബോത്ത് ആർ ബ്രെഡ്, ബോത്ത് ആർ ലൈറ്റ് ആൻഡ് ബോത്ത് ആർ ട്രൂത്ത്. വചനവും യേശുവും അപ്പമാണ്, വചനവും യേശുവും പ്രകാശമാണ്, വചനവും യേശുവും സത്യമാണ്. മാത്രമല്ല, വചനവും യേശുവും പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ്, അല്ലേ? യേശു എങ്ങനെ ഉളവായത്? ലൂക്കോസ് 1:35 നാം വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. നമ്മൾ കുറച്ചു മുമ്പേ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചിരുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്. അപ്പൊ യേശുവും പരിശുദ്ധാത്മാവിനാൽ വന്നു, വചനവും പരിശുദ്ധാത്മാവിനാൽ വന്നു. വീണ്ടും, യേശുവും നിത്യനായിട്ട് ജീവിക്കുന്നു, വചനവും നിത്യമായിട്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെടുത്തിയിരിക്കുന്നതാണ്, അല്ലേ? യേശു ക്രിസ്തു ദൈവത്തിന്റെ നിത്യപുത്രനായതുകൊണ്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. തിരുവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 119:89, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 5 പാരലൽസെങ്കിലും നിങ്ങളൊന്ന് കാണണം. ബോത്ത് ആർ ബ്രെഡ്, ബോത്ത് ആർ ലൈറ്റ്, ബോത്ത് ആർ ട്രൂത്ത്, ബോത്ത് ആർ ബോൺ ബൈ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബോത്ത് ആർ ഇറ്റേണൽ, അല്ലേ? യേശുവും ദൈവവചനവും അപ്പമാണ്, വെളിച്ചമാണ്, സത്യമാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഉൽപ്പാദിതമായത്. ഇത് രണ്ടും നിത്യമാണ്. അതുകൊണ്ടാണ് ഇയോബ് പറഞ്ഞത്, ഞാൻ അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ മൂല്യം തെസലോനിക്കയിലുള്ള ആളുകൾ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? തിരിച്ചറിഞ്ഞു. അത് അപ്പമാണെന്നും അത് പാലാണെന്നും കട്ടിയായിട്ടുള്ള ആഹാരമാണെന്നും അത് തേനാണെന്നും ഒക്കെ അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട്
ഈ തിരുവചനത്തിന്റെ മൂല്യം നമ്മളും തിരിച്ചറിയണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അതെന്റെ വായിക്ക് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയത്. 119-ലും 19-ാം സങ്കീർത്തനത്തിലും ഒക്കെ നമുക്കിത് കാണാം. മാർത്തയും മറിയയും നിങ്ങളും നോക്കുകയാണെങ്കിൽ, മാർത്ത അടുക്കളയിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ കാൽഭാഗത്തെങ്കിൽ ഇരുന്ന് അവൻ്റെ വചനം കേൾക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സങ്കീർത്തനം പരിശോധിക്കുകയാണെങ്കിൽ ധനത്തേക്കാൾ, സ്വർണത്തേക്കാൾ, വെള്ളിയേക്കാൾ, ഉറക്കത്തേക്കാൾ ഒക്കെ മൂല്യമുള്ളത് ദൈവത്തിൻ്റെ വചനം. ഞാൻ ചില വാക്യങ്ങൾ ഓടിച്ച് പറഞ്ഞു വിടട്ടെ. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. 119:14 119:72 1000 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. 162-ാം വാക്യത്തിൽ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. 127-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എനിക്ക് തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഉറക്കത്തേക്കാൾ പ്രധാനം ദൈവവചന ധ്യാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ വചനത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് നമുക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് കൈക്കൊള്ളാൻ കഴിയാത്തത് ഇതിൻ്റെ മൂല്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ തെസ്സലോനിക്കക്കാർക്ക് സംഭവിച്ച ഒന്നാമത്തെ കാര്യം, അവർ ദ അപ്രീഷിയേറ്റഡ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞു, അതിൻ്റെ ഗുണം ഗ്രഹിച്ചു, അതിൻ്റെ വില അവർക്ക് മനസ്സിലായി, അവരത് വിവേചിച്ചറിഞ്ഞു. ഇതാണ് ഒന്നാമത് അവർ ചെയ്ത കാര്യം. നാം പഠിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, ദ അപ്രീഷിയേറ്റഡ് ദ വേർഡ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കാനായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദ അപ്രോപ്രിയേറ്റഡ് ദ വേർഡ് ആൻഡ് ദ അപ്ലൈഡ് ദ വേർഡ്. അപ്രോപ്രിയേറ്റഡ് ആൻഡ് അപ്ലൈഡ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.